അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ ഉള്ളത് സലാലയിലെ ജബൽ അയ്യൂബിലാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീണ്ട വർഷങ്ങളോളം അതിശക്തമായ രോഗശയ്യയിൽ കിടന്നപ്പോൾ അവസാനം പടച്ച റബ്ബിനോട് പറഞ്ഞു, അന്നി മസ്സനി അല്ലുറു വ അന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, ഞാൻ ചെറിയൊരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗശമനത്തിന് പരിഹാരം നിർദ്ദേശിച്ചു. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഉറുക്കുള്ള ബിരുചലിക്ക ഹാദാ മുഹത്തസലും ബാരിദും വശറാബ്. അയ്യൂബ് നബിയെ, അങ്ങയുടെ കാൽപാദം കൊണ്ട് ഒന്ന് നിലത്തേക്ക് ചവിട്ടിയേക്കൂ. ഇതാ ശീതളമായ സ്നാനജലവും പാനജലവും. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിലത്തേക്ക് കാലിട്ടടിക്കുകയും അവിടെ നിന്ന് ശുദ്ധമായ സ്നാനജലവും പാനജലവും ഒത്തി ഒലിച്ചു വന്നു. മഹാനവറുകൾ അതിൽ കുളിക്കുകയും കുടിക്കുകയും ചെയ്തു. അതോടെ മഹാനവറുകളുടെ രോഗം പൂർണ്ണമായി ശമനം ലഭിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ആ കുളമാണ് നാം ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലാലയിൽ വിസിറ്റിങ്ങിന് വരുന്ന, ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും ഇവിടെ വന്ന് കുളിക്കുകയും ഇവിടുത്തെ വെള്ളം കുപ്പിയിലോ ബോട്ടലുകളിലൊക്കെ ആക്കി നാട്ടുകളിലേക്കൊക്കെ കൊണ്ടുപോകാറുമുണ്ട്. രോഗശമനത്തിന് വേണ്ടി അവരത് മരുന്നായി സ്വീകരിക്കാറുമുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ശരീരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ.